നമസ്കാരം, ഡോക്ടർ Q-യിലേക്ക് സ്വാഗതം. പലപ്പോഴും പലരെയും അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് കഫക്കെട്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മളെടുക്കുന്ന വിഷയം കഫക്കെട്ടിനെ കുറിച്ചാണ്. കഫക്കെട്ടിൽ ആയുർവേദത്തിലുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി ആയുർവേദ ഡോക്ടർ ഡോക്ടർ ഷർമദ് ഖാൻ നമ്മളൊപ്പം ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ Q-യിലേക്ക്. നമസ്കാരം ഡോക്ടർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഈ കഫക്കെട്ട് എന്നുള്ളത്. അത് പ്രായഭേദമന്യേ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കഫക്കെട്ടുകൾ ഇങ്ങനെ കൂടാൻ കാരണം? കോവിഡിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുകൾ കുറവായിരുന്ന ആൾക്കാർ പോലും കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡ് ബാധിച്ച പോസ്റ്റ് കോവിഡ് ആ ഒരു സ്റ്റേജിൽ കഫക്കെട്ട് കൂടിയ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാധാരണ ജനങ്ങൾ ഈ കഫക്കെട്ടിൻ്റെ ലിസ്റ്റിൽ പെടുത്തുന്നത് സാധാരണ ഒരു ജലദോഷം മുതൽ ന്യൂമോണിയ വരെയുള്ള എല്ലാ അവസ്ഥകളെയും കഫക്കെട്ട് എന്നുള്ള പേരിലാണ് ഇപ്പോൾ അവർ അതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സയിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു ജലദോഷത്തിനോ ചുമയ്ക്കോ കൊടുക്കുന്ന പ്രാധാന്യം പോരാതെ വരും ന്യൂമോണിയയ്ക്ക്. എന്നാൽ ന്യൂമോണിയയുടെ അവസ്ഥ ഇപ്പോൾ കൂടിയിട്ടൊന്നുമില്ല. അതുപോലെ നേരത്തെ ശ്വാസമുട്ട് അല്ലെങ്കിൽ ആസ്മ രോഗം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ആൾക്കാർക്ക് വീണ്ടും കോവിഡ് ബാധിക്കുകയും അവരുടെ ബുദ്ധിമുട്ട് കൂടുകയും അല്ലെങ്കിൽ ശ്വാസരോഗികളെ പോലെ ആസ്മ രോഗമുള്ള ആൾക്കാരെ പോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ആൾക്കാർ ഈ കോവിഡിന് ശേഷം കുറേ ഏറെ ഈ കഫസംബന്ധമായ രോഗികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിലെല്ലാം തന്നെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കഫസംബന്ധമായ രോഗികൾ കൂടുന്നതിൻ്റെ ഒരു കാരണം ഒരു പരിധിവരെ കോവിഡ് തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. അതിനുശേഷം പോസ്റ്റ് കോവിഡ് ഇഷ്യൂസിൽ ശരിയായ ഒരു ചികിത്സ എടുക്കുവാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറാകാത്തതും മറ്റുള്ള ആളിന് മാറി അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതങ്ങ് മാറിയതാണ് സ്വയം തന്നെ, അതുകൊണ്ട് എനിക്ക് അടുത്തൊരു ചികിത്സയൊന്നും വേണ്ടി വരില്ല, ഇതും മാറിക്കോളുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന് ദീർഘനാളായിട്ടുള്ള ഒരു പ്രയാസങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ കഫസംബന്ധമായ രോഗം കൂടുതലായിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചത് എന്ന് പറയേണ്ടി വരും. ഡോക്ടർ, അതോടൊപ്പം ഈ കഫക്കെട്ട് എന്ന് പറയുന്നത് ഒരുപാട് രോഗങ്ങളിലേക്ക് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയാണോ, അല്ലെങ്കിൽ കഫക്കെട്ട് എന്നുള്ളത് പ്രത്യേകം ഒരു രോഗമായിട്ട് തന്നെ കണക്കാക്കണോ? ഇതിൽ കഫക്കെട്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കഫം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഏതിനോട് ചേർന്നിട്ടായാലും കഫം കൂടി ഉണ്ടാകുന്ന അവസ്ഥയെ എല്ലാം എല്ലാവരും കഫക്കെട്ടെന്നാണ് പറയുന്നത്. അത് ജലദോഷമാകട്ടെ, ചുമയാകട്ടെ, ശ്വാസമുട്ടാകട്ടെ, മറ്റ് ചില ആൾക്കാർക്ക് ആസിഡിറ്റി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ചിലപ്പോൾ കഫം കൂടുന്നവരുണ്ടാകും. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുകയാണെങ്കിൽ കഫം വർദ്ധിക്കുന്നവരുണ്ടാകും. അതിനെ പോലും കഫക്കെട്ട് എന്നുള്ളൊരു ഒരു സബ്ജക്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാം ന്യൂമോണിയ അല്ലെങ്കിൽ വളരെ കൂടുതൽ പെട്ടെന്ന് ചികിത്സ ചെയ്യേണ്ടുന്ന അത്തരത്തിലുള്ളൊരവസ്ഥയൊന്നും അല്ല എങ്കിൽ പോലും, എന്നുവെച്ചാൽ ന്യൂമോണിയയാണ് ഏറ്റവും വേഗത്തിൽ നമ്മൾ ചികിത്സയിലേക്ക് പോകേണ്ടത്. ബാക്കിയുള്ളതിനൊക്കെ ഒരു സമാധാനം കിട്ടും. പക്ഷേ വേണ്ടുന്ന ചികിത്സ ചെയ്യാതെ അത് ചികിത്സിക്കാതെ കുറേ ഏറെ നാൾ നിലനിൽക്കുന്നത് കാരണം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അധികം പേരും പറയുന്നത്. കാരണം ഈ കഫക്കെട്ട് പറയുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അത് ന്യൂമോണിയ ആയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ആയിരുന്നതുമില്ല. പക്ഷേ മറ്റ് ചില ആൾക്കാർ വേണ്ടുന്ന ഇപ്പം ഒരാഴ്ച കൊണ്ട് മാറേണ്ടുന്നതിനെ പിന്നെയും ഒരുപക്ഷെ അതിനെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പുളിയുള്ള ആഹാരവും പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തണുത്ത ആ വെള്ളവും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെള്ളമോ ഭക്ഷണമോ ഒക്കെ കഴിക്കുന്നത് കൊണ്ടുമൊക്കെ അവരുടെ കഫക്കെട്ട് എന്ന് പറയുന്ന അവസ്ഥ മാറാതെ കുറേ ഏറെ നാൾ തുടർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രധാന വിഷയമായി കാണേണ്ടത്. ശരി ശരി ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ടോ എന്നെടുത്തേക്കാം. വയനാട് നിന്ന് ഹുസൈൻ. ഹുസൈൻ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാൻ ഹുസൈൻ എന്ന ആള് വയനാട്ടിൽ നിന്നാണ്. കാരണം എന്നാൽ എനിക്ക് ഈ ഭയങ്കര കഫക്കെട്ടിന്റെ ശല്യമാണ്. ഈ രാത്രി കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ശരീരം വല്ലാണ്ട് വേർക്കുക, വേർത്തപാട് എനിക്ക് ഈ താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര തുമ്മലും അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളുമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരുപാട് മരുന്നെല്ലാം കഴിച്ചു, പക്ഷെ കഴിച്ചിട്ടൊന്നും ഒരു കാര്യങ്ങൾ കാണുന്നില്ല സാർ. അതെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എനിക്ക് മഞ്ഞ് അതേമാതിരി മഴ അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതായത് തുടർച്ചയായി തുമ്മല്, ജലദോഷം, ചുമ, ശ്വാസം മുട്ട് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്? ശ്വാസം മുട്ടില്ല സാർ, തലവേദന. ശ്വാസം മുട്ട് നേരാറില്ല. ശരി, തലവേദനയുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ അതേമാതിരി കഫക്കെട്ട്, രാത്രികളിൽ നിന്നാൽ ശ്വാസം കിട്ടൂല, ചില സമയത്ത് മരുന്ന് കിടന്ന് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഓ, മൂക്കടഞ്ഞിട്ട് വായി കൂടെ ശ്വാസം വിടാൻ പറ്റുമെങ്കിൽ മാത്രമേ ശ്വാസം. അതെ അതെ. ശരി, ഈ പറയുന്നത് കുറച്ചുകൂടെ അലർജിക് നേച്ചറുള്ള ആൾക്കാരിലാണ് ഇത് കാണുന്നത്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണിത്. ഇതിന്റെ ഭാഗമായിട്ടും സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആയിട്ടും സൈനസൈറ്റിസോ അതല്ലെങ്കിൽ ടോൺസലൈറ്റിസോ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വരാവുന്നതാണ്. അലർജി എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കുക, അതിനനുസരിച്ചും കൂടെ ചികിത്സ ചെയ്യുക. ഏതൊക്കെ വസ്തുക്കളോടാണ് അലർജി? നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുന്ന ഏതൊക്കെ വസ്തുക്കളോട്, അതല്ലെങ്കിൽ നമ്മൾ ഇൻഹെയിൽ
ഡെയിലി ചെയ്യുന്ന ഏതൊക്കെ വസ്തുക്കളോട്, ഉദാഹരണത്തിന് ഇപ്പോൾ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ കമ്പിളിയിൽ നിന്നുള്ള പൊടി, അതല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ചുവരുകൾക്കുള്ള ഈർപ്പം കൊണ്ടുണ്ടാകുന്ന അവിടെ വളരുന്ന ഫംഗസിൻ്റെ സ്പോറുകൾ, വീട്ടിൽ മറ്റ് വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫൈബറുകൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് ബ്ലഡിൽ AEC IgE എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഇസിനോഫിൽ കൗണ്ട്, IgE എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഈ രണ്ട് പരിശോധനകൾ നടത്തിയാൽ ഇത് എത്രമാത്രം അലർജി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അതനുസരിച്ച് എന്തിനോടാണ് അലർജി എന്നുള്ളത് നമ്മൾ സ്വയം ഈ ലിസ്റ്റ് എടുത്ത് കണ്ടുപിടിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഏതിനോടാണ് അലർജി എന്നുള്ളത് അത് ഒഴിവാക്കേണ്ടിയും വരും. കാരണം ഇതിൻ്റെ ചികിത്സ പറയുമ്പോൾ ഈ കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സ്ഥാനം. രണ്ടാമതേ ഉള്ളൂ മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾക്ക് പ്രാധാന്യം. മൂന്നാമതാണ് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി ഈ രോഗത്തെ പരിഹരിക്കാവുന്ന ഒരു സാധ്യത കൂടിയുള്ളത്. അപ്പോൾ ചികിത്സയെയും ആ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയാലേ അടുത്ത ചികിത്സ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ശരി ശരി ഡോക്ടർ, ഒരു കോളർ കൂടി ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്. മാർട്ടിൻ, മാർട്ടിൻ ചോദിച്ചോളൂ. ഹലോ. ഹലോ സാറേ, പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് ഈ തൊണ്ടയുടെ അവിടെ നല്ല രീതിയിൽ കഫക്കെട്ടിൽ വരും. ശരി. അതുപോലെ തന്നെ ഈ അത് എപ്പോഴും മിക്കപ്പോഴും ഉണ്ട്, ഈ വിഷയവും ഉണ്ട്. അതുപോലെ തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞ കഫമെല്ലാം വന്ന് ആ തൊണ്ടയുടെ അവിടെ വന്ന് നീക്കൊണ്ടേ എനിക്ക് ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ വർഷങ്ങളായിട്ടുണ്ട്, കുറെ വർഷങ്ങളായിട്ടുള്ളതാണ് ഇതിങ്ങനെ. അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, വയറരിച്ചിൽ, വയറുവേദന അങ്ങനെയുള്ള അവസ്ഥകളും വരാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഈ കഫം വന്ന് ഈ തൊണ്ട വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്തി നോക്കിയോ? പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒഴിവാക്കി നോക്കിയോ? ചായ കുടിക്കുന്നത് ഒഴിവാക്കി നോക്കിയോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ശരി, അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് ഈ പറയുന്ന ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഒരാൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അസിഡിറ്റി എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇതെൻ്റെ ചുമയാണ് അല്ലെങ്കിൽ കഫത്തിൻ്റെ പ്രയാസമാണെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്നത് കൂടിപ്പോയാലോ, ആ ഭക്ഷണത്തിൽ എരിവും പുളിയും ഒക്കെ ഒന്ന് വർദ്ധിച്ചു പോയാലോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കിടക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ഈ തൊണ്ടയ്ക്ക് തോന്നുന്ന ബുദ്ധിമുട്ടും അതോടൊപ്പമുള്ള ചെറിയ ചുമയ്ക്കുവാനുള്ള ഇറിറ്റേഷനും ഇത് മാറണമെങ്കിൽ തീർച്ചയായും അസിഡിറ്റി തന്നെ കുറയണം. ആ രീതിയിൽ ഒന്ന് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അസിഡിറ്റി കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്ന് ഒരു ഡോക്ടർക്ക് പറയുവാൻ വേണ്ടി സാധിക്കും. അതിനുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുവാൻ കഴിയും. അത് കഴിച്ചാണ് ഇത്തരം ബുദ്ധിമുട്ടുകളെ പരിഹരിക്കേണ്ടതെന്ന് പറയേണ്ടി വരും. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ വിളിച്ച കോളേഴ്സുകളെല്ലാവരും അവർ പറഞ്ഞതെല്ലാം ഈ കഫക്കെട്ടിൻ്റെ പല സംഭവങ്ങളാണ്. ചിലപ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ചെറിയ ചുമ വരുന്നു. ഈ കഫക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ, അതായത് കഫം കൂടുതലായി കിടന്നാൽ അത് മറ്റു രോഗങ്ങളിലേക്ക് മാറുകയോ കൂടുതലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ്? ഒരു സാധാരണ ജലദോഷം തന്നെ വേണമെങ്കിൽ നമുക്ക് ചുമയായിട്ട് മാറാം. അത് തന്നെ ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, അങ്ങനെ ഏത് ഭാഗത്തെയാണോ അത് വീക്കം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പേര് കൊടുക്കുന്നു എന്നുള്ളൂ. ടോൺസിലൈറ്റിസ് ആകാം, ബ്രോങ്കൈറ്റിസ് ആകാം. ഇതൊക്കെ തന്നെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കൂടി ബാധിക്കുമ്പോൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂമോണിയ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അത്ര പ്രാധാന്യമോ അതല്ലെങ്കിൽ ഈ ന്യൂമോണിയ പോലെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളോ ഇല്ല. ന്യൂമോണിയ ആണെങ്കിൽ അടിയന്തിരമായി ഇടപെടണം, ബാക്കിയുള്ളതിലാണെങ്കിലും ചികിത്സ വേണം. ഇതിൽ ചില ചികിത്സകൾ, ഇപ്പോൾ ആസ്മ പോലെയുള്ള രോഗങ്ങളിൽ നമ്മൾ നിരന്തരം ചികിത്സിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അലർജി റൈനൈറ്റിസ് അഥവാ ഈ അലർജി കാരണമുള്ള ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിലാണെങ്കിൽ അലർജിക്ക് കാരണമായവ തന്നെ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ പല രീതിയിലാണ് അതിൻ്റെ ചികിത്സ ആവശ്യമായി വരുന്നത്. ഇവയൊക്കെ തന്നെ തുടർച്ചയായി നിലനിന്ന് കഴിഞ്ഞാൽ അത് മറ്റ് രോഗങ്ങളെ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ആ അവസ്ഥയെ ഉണ്ടാക്കുന്നതും രോഗികളിൽ വളരെ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവരെ നിരന്തരമായിട്ടുള്ള രോഗികളാക്കി അല്ലെങ്കിൽ സ്ഥിരം രോഗികളാക്കി മാറ്റുന്നതിൻ്റെ കാരണം. ഇതൊക്കെ തന്നെ സ്ഥിരം എപ്പോഴാണോ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, അത് ഏത് ഭാഗത്തെ ആശ്രയിച്ചാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച്, വളരെ മിനിമം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സമയത്ത് ചികിത്സിക്കാത്തതാണ് വഷളാകുന്നതിൻ്റെ പ്രധാന കാരണം. ശരി ശരി ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് മുംബൈയിൽ നിന്നും. സിനി, സിനി ചോദിച്ചോളൂ. ഹായ് സാർ. ഹായ്. ഞാനിത് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഹസ്ബൻഡിന് ഭയങ്കര ഈ ഡസ്റ്റ് ആണ്, ഡസ്റ്റ് അലർജി ഉണ്ട് പൊതുവെ. പക്ഷെ ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഈവനിങ് ഒക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചെറിയ, ചിലപ്പോൾ ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് ഒന്ന് പോയാൽ മതി, നമ്മളവിടെ ഡസ്റ്റ് ഒന്നും കാണാനൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഭയങ്കര ചുമയാവും, ചുമയല്ല അപ്പത്തേക്കും ഭയങ്കര തുമ്മലാവും, കണ്ടിന്യൂസ് തുമ്മല്, കുറെ നേരത്തേക്ക് ഇങ്ങനെ തുമ്മും.
അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കൊരു മൂക്കലിപ്പ് വരുന്നത് പോലെ ഇങ്ങനെ ശ്വാസ തടസ്സം ചെറുതായിട്ട് വരും, പിന്നെ ഒരു റണ്ണിങ് നോസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത്. അപ്പൊ അതിപ്പോ ഈ കുറച്ചു കാലമായിട്ട് വളരെ കൂടുതലായി വരുന്നുണ്ട്. ഒരു 3 months ബിഫോർ കോവിഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി വല്ല കണക്റ്റഡ് ആണോ? കാരണം അലർജി ഒരു എന്താ പറയാ വല്ലാത്ത ഒരു രീതിയിലേക്ക് ഇപ്പൊ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതില് അതിനെന്താ ഒരു പ്രതിവിധി? നിലവിൽ ഉണ്ടായിരുന്ന അലർജി രോഗം കോവിഡ് കാരണം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. കാരണം ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പുറത്താണെന്നുണ്ടെങ്കിൽ പൊടിപടലങ്ങൾ കൂടുന്ന രണ്ട് കാലാവസ്ഥയുണ്ട്. ഒന്ന് ചെളിയും മറ്റുമൊക്കെ കൂടുന്ന ആ തരത്തിലുള്ളൊരു കാലാവസ്ഥ, അത് തന്നെ പൊടിഞ്ഞിട്ട് പൊടിയാകുന്ന അവസ്ഥ. അതായത് നല്ല വേനലാണെങ്കിലും അതല്ല തണുപ്പ് സമയത്താണെങ്കിൽ ഫംഗസ് വർദ്ധിച്ചിട്ട് ഈ പറയുന്ന പൊടിയും അതുമല്ലെങ്കിൽ ചെളിയും കാലാവസ്ഥയിലുള്ള മറ്റ് സാധനങ്ങളും ഒക്കെ ഫംഗസ് വർദ്ധിപ്പിച്ച് അതിൻ്റെ സ്പോറുകളൊക്കെ ശ്വസിക്കുന്നത് കാരണം ഈ രോഗം വർദ്ധിക്കാറുണ്ട്. എ സിക്ക് അകത്തുള്ളിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എ സിക്ക് ഉള്ളിൽ വളരുന്ന ഫംഗസും ഒരു പ്രധാന കാരണമാണ്. എ സിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും എ സിയിലേക്ക് കയറുക എന്നുള്ള ആ അത്തരത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഈ ടോളറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ സൈനസുകളുടെ കപ്പാസിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമ്മുടെ ശരിക്കുമുള്ള പെട്ടെന്നുള്ള റിഫ്ലക്സ് എന്ന് പറയുന്നത് തുമ്മലാണ്. ആ തുമ്മുന്ന കൂട്ടത്തിൽ ഉള്ളിലുള്ള ഈ പാരാനൈസൽ സൈനസുകളിലുള്ള കഫത്തിനെ പുറത്തേക്ക് കളയുവാൻ ബോഡിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സാധിക്കുന്നത് ഈ തുമ്മലിനൊപ്പം കുറച്ച് കഫത്തെ പുറത്തേക്ക് കളയുക. അതാണ് സ്നീസിങ് അല്ലെങ്കിൽ റണ്ണി നോസ് എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തുമ്മി കുറച്ചുകൂടെ മാറുമ്പോൾ ഇപ്പോൾ ഒരു കാലാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യതിയാനം ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു വ്യതിയാനത്തിലേക്ക് മാറുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഏതാണ്ട് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുവാൻ സാധിച്ചാൽ ഇതുണ്ടാകില്ല. അതേസമയം ഇപ്പോൾ രാത്രിയിലൊക്കെ ഫാനാണ് ഉപയോഗിക്കുന്ന ഒരാളെങ്കിൽ ആ ഫാൻ ഒരുപാട് നല്ല സ്പീഡിലിട്ട് റൂമൊക്കെ അടച്ചിട്ടിരുന്നിട്ട് അതിനകത്തുള്ള കാറ്റ് മാത്രം ഇങ്ങനെ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് അത് മൂക്കിനകത്തേക്ക് എഡ്ഡീസ് കറണ്ട് എന്ന് പറഞ്ഞൊരു കറണ്ട് ഫോം ചെയ്യും മൂക്കിനകത്ത്. ഇതും മൂക്കിൻ്റെ അകത്തുള്ള നെർവുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അപ്പോഴും തുമ്മാനാണ് തോന്നുക. അകത്ത് കിടക്കുന്ന കഫത്തെ പെട്ടെന്ന് കളയുവാനും തുമ്മും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് വേറൊരു ടെമ്പറേച്ചറിലേക്ക് കടക്കുമ്പോൾ അകത്തുള്ള കണ്ടൻറ്റ്, ശരിക്കും പറഞ്ഞാൽ അത് പാരാനൈസൽ സൈനസുകൾ എന്ന് പറയുന്ന എയർ ഫിൽഡ് കാവിറ്റീസ് ആയിരിക്കണം. എപ്പോഴാണോ അലർജി ഉള്ള ഒരാളിന് എയർ ഫിൽഡ് കാവിറ്റീസ് മാറി അത് സ്പ്യൂട്ടം ഫിൽഡ്, അതായത് കഫം നിറഞ്ഞിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകുന്നത്, അതിനെ അവിടെ സംഭരിച്ചു വെക്കുവാൻ ബോഡിക്ക് കഴിയില്ല, അത് പുറത്തേക്ക് കളയാനേ പറ്റൂ. അപ്പോൾ ഉള്ളിലോട്ട് പോകുന്ന പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ തൊണ്ടയൊക്കെ ചിലപ്പോൾ ആൾക്കാരിങ്ങനെ ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അത് ഈ ഉള്ളിലോട്ട് ആ കഫം ഡ്രിപ്പ് ചെയ്യുന്നതാണ്. മറ്റ് ചിലർക്ക് ഉള്ളിലോട്ട് ഡ്രിപ്പ് ചെയ്യുന്നതിന് പകരം മൂക്കിലൂടെ ഒലിച്ച് താഴേക്ക് ഡ്രിപ്പ് ചെയ്ത് വീഴും, മൂക്കിലൂടെ ഒലിച്ച് പുറത്തേക്ക് വരും. ഇതിനെയാണ് നമ്മൾ റണ്ണി നോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും അലർജി തന്നെയാണ് പ്രധാന കാരണം. എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കണം. പലപ്പോഴും പലരും പൊടിയും മറ്റുമൊക്കെ അലർജിയായിട്ട് പറയുമെങ്കിലും ചില പ്രധാന കാരണങ്ങൾ അവർ അറിയാമെങ്കിലും ഒഴിവാക്കിക്കളയും. ഉദാഹരണത്തിന് മട്ടൺ കഴിച്ചാൽ ഭയങ്കര അലർജി ഉണ്ടാക്കും, മുട്ട കഴിച്ചാൽ, കാഷ്യൂനട്ട് കഴിച്ചാൽ, ഡൈ ചെയ്താലൊക്കെ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതിനോട് ഞങ്ങൾക്ക് അതിനോട് അലർജി ഇല്ല എന്ന് പറയും. ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും മരുന്ന് അത്യാവശ്യമാണ്. സെഡേഷനുള്ള മരുന്നുകളല്ല അവിടെ കൊടുക്കേണ്ടത്. ഇവർക്ക് തുടർച്ചയായ മരുന്നുകൾ ആവശ്യമാണ്. അവരുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ചികിത്സ ചെയ്ത് മാറിയാലും വീണ്ടും ബ്ലഡ് പരിശോധിച്ച്, ഞാൻ ആദ്യം സൂചിപ്പിച്ച AEC IgE പരിശോധിച്ച് അതും നോർമലാണ് എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് ആ ബുദ്ധിമുട്ട് വീണ്ടും ആവർത്തിക്കാതിരിക്കൂ. അല്ലാതെ ലക്ഷണങ്ങൾ കുറയുമ്പോൾ ചികിത്സ നിർത്തിയാൽ വീണ്ടും അത് വളരെ പെട്ടെന്ന് തന്നെ തുടർന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികളിൽ വളരെയേറെ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ പല മരുന്നിനോട് അലർജി ഉള്ളവരെയും ഈ ലിസ്റ്റിൽ പെടുത്തേണ്ടതുണ്ട്. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, ഈ പറഞ്ഞ പോലെ കഫക്കെട്ട് ചില ആളുകൾക്ക് പല സമയങ്ങളിൽ വരുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിലർ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ ശേഷം ഒരുപാട് തവണ ഈ കഫം തുപ്പുകയും അല്ലെങ്കിൽ തുമ്മലൊക്കെ സംഭവിക്കുകയാണ്. ചിലർക്ക് രാത്രി കാലഘട്ടത്തിലായിരിക്കും. ഈ വ്യത്യാസങ്ങളൊക്കെ അവരവരുടെ ബോഡി പരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണോ അതോ രോഗത്തിൻ്റെ തീവ്രത ഏറിയിറങ്ങി വരുമെന്നുകൊണ്ടാണോ? ഇത് ആയുർവേദത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പകലിൻ്റെ ആദ്യം, അതുപോലെ നമ്മുടെ വയസ്സിൻ്റെ ആദ്യം, അതായത് ശൈശവദശ, അതുപോലെ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ആദ്യം, ഇങ്ങനെയൊക്കെ തന്നെ രാത്രിയുടെ ആദ്യം, ഈ സമയത്തൊക്കെയാണ് കഫം വർദ്ധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കഫം വർദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കഫസംബന്ധമായ ഒരു രോഗമുള്ള ആളിനെ സംബന്ധിച്ച് അത് കൂടുതൽ
അതിനുള്ള സാധ്യതയുണ്ട്. പാല് കുടിച്ചാൽ കഫം വർദ്ധിക്കും, മോര് കുടിച്ചാൽ കഫം കുറയും, ചൂടുവെള്ളം കുടിച്ചാൽ കഫം കുറയും, അല്ലെങ്കിൽ അകത്ത് കട്ടിയായിട്ട് കഫം ഇരിക്കുന്ന ഒരാളിന് അത് അലിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും രോഗത്തെയും രോഗാവസ്ഥയെയും ആ ആളിൻ്റെ പ്രകൃതിയെയും ഈ പറഞ്ഞ കാലാവസ്ഥയുടെ വ്യത്യാസങ്ങളെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒറ്റ ലൈനായിട്ട് ഒരൊറ്റ വരിയായിട്ട് ഇത്രയും കാര്യങ്ങൾ ആയുർവേദ ശാസ്ത്രത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ലൈനായിട്ട് പറഞ്ഞിട്ടുള്ളതിനെ നമ്മൾ വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ടാവും. അതെ അതെ അതെ. ശരി ഡോക്ടർ, നമുക്ക് മറ്റേ സംശയങ്ങളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, നേരത്തെ ഡോക്ടർ സംസാരിച്ച പോലെ തന്നെ ഈ പറയുന്ന ചിലർക്ക് മട്ടൻ കഴിക്കുമ്പോൾ അലർജി, അല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, എങ്കിൽ പോലും പൊതുവായി ഈ കഫം ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ബാഹ്യ കാരണങ്ങൾ, ഒന്ന് ആന്തരിക കാരണങ്ങൾ. ആന്തരിക കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ, അതായത് ഇൻട്രൻസിക് ഫാക്ടേഴ്സ്, എക്സ്ട്രൻസിക് ഫാക്ടേഴ്സ്, കഴിക്കുന്ന ഫുഡ് കാരണം ഉണ്ടാകുന്നത്. അത് പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് പ്രധാനമായിട്ടും, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഫക്കെട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? അതായത് പുളിയുള്ള ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തി കഫരോഗങ്ങളെ കുറയ്ക്കുവാൻ നല്ലതാണെങ്കിലും കഫസംബന്ധമായ രോഗമുള്ള ഒരാൾ പുളിയുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേപ്സ്, പൈനാപ്പിൾ, മൊസംബി, ഓറഞ്ച്, നാരങ്ങ, ഇത്രയും സാധനങ്ങൾ മിനിമം അതിൽ വരുന്നുണ്ട്. ഗ്രേപ്സ് ഒക്കെ നല്ല കാരണങ്ങളാണ്. അതുപോലെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, കൊഞ്ച്, ഞണ്ട്, ചിപ്പി, കണവ, അച്ചാർ, ബേക്കറി ഐറ്റംസ്, മുട്ട, പ്രത്യേകിച്ചും കാഷ്യൂനട്ട്, ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ അയല, ചൂര പോലെയുള്ളതും മത്സ്യങ്ങളും ഈ കഫത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഒന്നും കഴിക്കാൻ പറ്റാത്ത. പക്ഷേ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് കഴിച്ച് കുഴപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ അവ മിനിമം കഴിക്കുകയോ, അതല്ലെങ്കിൽ പരമാവധി ബുദ്ധിമുട്ടില്ലാത്തപ്പോൾ കഴിക്കുകയോ, അത്ര ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒഴിവാക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്ന് തന്നെ തുടർച്ചയായിട്ട് കഴിക്കുന്നത് മറ്റു പല രോഗങ്ങളെയും ഉണ്ടാക്കുമെന്നറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ വളരെ ചെറുതിലേ മരുന്നുകൾ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എത്ര വർഷം പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരും, കാരണം ഇതൊക്കെ തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആശ്വാസം കിട്ടൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ചികിത്സ. അത് ആയുർവേദം മാത്രം പറയുന്നില്ല, എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഒന്നാമത്തെ ചികിത്സ കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് ഫംഗസുകൾ വളരുക, നമ്മൾ ഷെൽഫിലൊക്കെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ വീണ്ടും എടുത്തിടുമ്പോൾ അതിൽ കാണുന്ന ഫംഗസ്, പൗഡറുകൾ, സ്പ്രേ ഐറ്റംസ്, സുഗന്ധ വസ്തുക്കളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ തലയിലൊക്കെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, ചാരണം അല്ലെങ്കിൽ താരണം എന്ന് പറയുന്ന ആ സാധനം, അതുണ്ടെങ്കിൽ, പിന്നെ ഞാൻ നേരത്തെ ഡൈ സൂചിപ്പിച്ചു, അത്തരം അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതുപോലെ പോളൻ ഗ്രെയിൻസ് ഒരു പ്രധാന കാരണമാണ്, പ്രത്യേകിച്ചും പാഡി ഫീൽഡ്, നെല്ലിൻ്റെ, അതുപോലെ തന്നെ അക്കേഷ്യ പോലെയുള്ള മരങ്ങളുടെ, അപ്പോൾ അതിൻ്റെയൊക്കെ പോളൻ ഗ്രെയിൻസ്. പിന്നെ ഞാൻ നേരത്തെ ഈർപ്പത്തിൽ വളരുന്ന ഫംഗസുകൾ, ഇതൊക്കെ ഇതിന് കാരണം. നമ്മൾ നേരത്തെ ഈ കഴിക്കുന്ന സാധനങ്ങൾ പറയുമ്പോൾ ബ്രെഡും ബിസ്ക്കറ്റും കേക്കും പ്രധാനമായിട്ട് പറയണം. അതൊക്കെ കഴിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കൂടിയാണ് ഇതിൻ്റെ അലർജിയെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇറച്ചികളെല്ലാം പദാർത്ഥങ്ങളാണ് കൂടുതൽ ഏത് ഇറച്ചി കഴിച്ചാലും ഇതുണ്ടാക്കും. അല്ലെങ്കിൽ വളരെ മിനിമം ഒന്നോ രണ്ടോ പീസ് ബ്രോയിൽഡ് ചിക്കൻ മാത്രമാണ് കഴിക്കാവുന്നത്, പക്ഷേ അത് മറ്റു ചില കുഴപ്പങ്ങളെ ഉണ്ടാക്കും. അലർജി ഉള്ള ആൾക്കാർ മട്ടനോ ബീഫോ അതുപോലെയുള്ള സാധനങ്ങളോ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ IgE എന്ന് പറഞ്ഞ സാധനം പരിശോധിക്കണമെന്ന് പറഞ്ഞല്ലോ, ഇറ്റ്സ് എ പ്രോട്ടീൻ, ഇമ്യൂണോ ഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞു, ആ ടൈപ്പ്, ആ പ്രോട്ടീൻ, ആ ടൈപ്പിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനവും അലർജിയെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ 200 എന്ന് പറയുന്ന IgE ഉള്ള ഒരാൾ, അല്ലെങ്കിൽ 440 AEC ഉള്ള ഒരാളിൽ ഈ സാധനങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ ഇത് തന്നെയാണ് വർദ്ധിക്കുക. ഇത് വർദ്ധിച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങൾ അതിന് കാണിച്ചു പറ്റും ബോഡിക്ക്, ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ശരി ശരി ഡോക്ടർ. അതോടൊപ്പം നമുക്കിപ്പോൾ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മഞ്ഞൾ അല്ലെങ്കിൽ ഇഞ്ചി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കഫക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കും, തേനൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ നുറുക്കു പണികളും കൂടി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ശരി, ഇതിൽ പാല് മാറ്റിയിട്ട് വേണമെങ്കിൽ കട്ടൻ ചായ, അതായത് പാലൊഴിക്കാതെ അങ്ങനെയാക്കാം, കട്ടൻ കാപ്പിയാക്കാം. അതിൽ ഒരല്പം ഇഞ്ചി നീരും കൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ചൂടോടെയാണെങ്കിൽ കഫത്തിൻ്റെ ശല്യം കുറവായിരിക്കും. അതുപോലെ ചെറിയ എരിവുള്ള സാധനങ്ങൾ, ചെറിയ എരിവുള്ള സാധനങ്ങൾ കഴിക്കുന്നതും കഫത്തിനെ കുറയ്ക്കുന്നതാണ്. പിന്നെ മലശോധന കുറവില്ലാത്ത ഒരാളാണെങ്കിൽ ചുക്കും കൂടി ഉപയോഗിച്ച് രാത്രിയിൽ കഞ്ഞി കുടിക്കുകയോ മറ്റോ ചെയ്യുന്നതും നല്ലതാണ്. മഞ്ഞളിൻ്റെ ഉപയോഗം ഏത് വിധേനയും മെച്ചപ്പെടുത്തണം, ഏത് വിധേനയും വർദ്ധിപ്പിക്കണം, അത് നല്ലതാണ്. ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെയൊക്കെ ഉപയോഗം ചെയ്യുന്ന സാധനം, ആൻറ്റി അലർജിക്കാണ്, ആൻറ്റിബയോട്ടിക്കാണ്, ആൻറ്റി വൈറലാണ്.
മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഉപയോഗവും നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ടീഷൻ കൂടി അറിഞ്ഞിട്ട് ഈ എല്ലാറ്റിനെയും ഒഴിവാക്കണം എന്നുള്ള രീതി മാറ്റിയിട്ട് പകരം എന്താണ് അവസ്ഥ എന്നറിഞ്ഞിട്ട് ഏതൊക്കെ ആണ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ കുറേശ്ശേക്ക് ഉപയോഗിക്കുക എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ്. അത് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ഈ ലിസ്റ്റ് എടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവരിലും അലർജി ഉണ്ടാക്കാറില്ല, എല്ലാ കാരണങ്ങളും എല്ലാവരിലും അലർജി ഉണ്ടാക്കാറില്ല, ഇതിൽ ഏതെങ്കിലും ഒരു കാരണം എല്ലായ്പ്പോഴും അലർജി ഉണ്ടാക്കാറില്ല, അതും ശ്രദ്ധിക്കണം. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഈ പറഞ്ഞ അവരുടെ നിലവിലുള്ള ബ്ലഡിൻ്റെ കുഴപ്പം എത്രമാത്രം അവർ മോർ പ്രോൺ ടു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലിരിക്കുന്നത് എന്തിനോട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമുക്കിതിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കല്യാണത്തിന് പോകുന്ന ഒരാൾ പിന്നെ പദവില്ലാതെ ഷെൽഫിലിരിക്കുന്ന ഒരു ഡ്രസ്സ് എടുത്തിടുന്നു, എന്നിട്ട് സ്പ്രേയൊക്കെ അടിച്ച് കല്യാണത്തിന് പോകുന്നു, അവിടെ ചെന്ന് ചില്ലി ചിക്കനും പിന്നെ സാലഡും തൈര് കൊണ്ടുള്ള സാലഡും അതുപോലെ ബിരിയാണിയും ഒക്കെ കഴിക്കുന്നു, തിരിച്ച് ഐസ്ക്രീം കഴിക്കുന്നു, വീട്ടിലേക്ക് യാത്ര ചെയ്തു, ഇതെല്ലാം കൂടെ ആകുമ്പോഴോ അലർജി ഉണ്ടാക്കാവുന്ന ഘടകങ്ങൾ കൂടി. അതുകൊണ്ട് അങ്ങനെ ഉള്ളപ്പോൾ വളരെ മിനിമൈസ് ചെയ്ത് നമുക്ക് എനിക്കറിയാം ഇത്, അപ്പം ഞാനിത് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കി വെക്കുന്നു, ആ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് അലർജി രോഗങ്ങളെ ഒഴിവാക്കാൻ, കഫസംബന്ധമായ രോഗങ്ങളെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം. അതോടൊപ്പം ആവി പിടിക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യും? ആവി പിടിക്കുന്നത് കണ്ണ് മൂടിക്കെട്ടി വെച്ചിട്ട് ആവി പിടിക്കണം. തുടർച്ചയായി 20 മിനിറ്റെങ്കിലും ആവി പിടിക്കുമ്പോൾ മാത്രമാണ് പ്രയോജനം കിട്ടുന്നത്. മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യണം, അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ പിന്നെ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ ഇപ്പോൾ വേപ്പറൈസർ ഉപയോഗിച്ച് ആവി പിടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് ഇൻഹെയിൽ ചെയ്യുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മാത്രമേ ആവി പിടിക്കാവൂ. ശരി ശരി ഡോക്ടർ, ഒരുപാട് സന്തോഷം, ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി നൽകി. വരും ദിവസങ്ങളിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി ഡോക്ടർക്ക്. അവസാനിക്കുകയാണ്, മറ്റൊരു വിഷയമായി ഞാൻ അടുത്ത ദിവസം കാണാം. നമസ്കാരം.